ഫ്രണ്ട്സ് വെൽക്കം ടു ഡാഡ് കിച്ചൺ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുക്കിംഗ് അല്ല ഒരു ട്രാവലിന്റെ വ്ളോഗ് ആണ് അപ്പൊ നമ്മൾ എവിടെയാണ് പോകുന്നത് വെച്ചാൽ ഒരു മൂന്നാറിൽ ഒരു റിസോർട്ടിലാണ് ആ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോ അകത്ത് കേറിയിട്ട് നമ്മൾ പറയാം അതിനു മുമ്പ് ഈ വീഡിയോ അകത്ത് കേറുന്ന മുമ്പ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാണ്ട് താഴെയുള്ള ബട്ടണും പ്രസ് ചെയ്യുക ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഒരു മൂന്നാറിലേക്ക് ഒരു ട്രിപ്പ് പോവുകയാണ് രണ്ടര വർഷമായിട്ട് പിള്ളേരാണെങ്കിൽ വീട്ടിലെല്ലാം ഇരുന്ന് അടഞ്ഞ് ബോറടിച്ചിരിക്കുമായിരുന്നു അപ്പോൾ അവർക്ക് പുറത്ത് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഓൺലൈൻ ഒരു റിസോർട്ട് ബുക്ക് ചെയ്ത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ലേക്ക് വ്യൂ റിസോർട്ട് എന്നാണ് അതിൻ്റെ പേര് ആ ഡീറ്റെയിൽസ് എല്ലാം പിന്നെ പറയാം പിന്നെ എൻ്റെ ഇളയ മോൻ ആരോണ് അവന് ലോങ് ട്രിപ്പ് പോയാൽ ഛർദ്ദിക്കുകയാണ് ഛർദ്ദിച്ചിട്ട് ഇപ്പോൾ ഭയങ്കര ടയർഡായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കസിൻ നിഷിനാണ് ഇപ്പോൾ ഞങ്ങൾ മൂന്നാറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ലേക്ക് വ്യൂ റിസോർട്ടിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് ഗേറ്റ് വേ ആണിത് ഗേറ്റ് വേ കഴിഞ്ഞിട്ട് ഇപ്പോൾ മോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതൊരു കുന്നിൻ മോളിലാണ് റിസോർട്ട് ഇരിക്കുന്നത് അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാണുന്നതാണ് റിസോർട്ടിൻ്റെ വ്യൂ അവിടെ ഒരു ഇപ്പുറത്തുമുണ്ട് ആവശ്യം സൈഡിലും ഉണ്ട് ഈ സൈഡിലും രണ്ട് റിസോർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത് പാർക്കിംഗ് ഏരിയ പിന്നെ ആ സൈഡ് ആ കുന്നിൻ മുകളിലാണ് ഒരു ഡീലക്സ് റൂംസ് ലക്ഷറി റൂംസ് എല്ലാം ഉള്ളത് ഇത് റിസപ്ഷൻ ആ റിസപ്ഷൻ്റെ മുകളിലും വേറെ റൂംസൊക്കെ ഉണ്ട് ഇതാണ് ഭയങ്കര നല്ല വ്യൂ ആണ് നിറയെ ഇപ്പോഴും നല്ല മഞ്ഞൊക്കെ ഉണ്ട് നല്ല തണുത്ത കാറ്റാണ് നല്ല സുഖമാണ് അവിടെ ഇപ്പോൾ നമ്മൾ കാണുന്ന റിസപ്ഷൻ ഏരിയയാണ് ഇവിടെ വന്നിട്ടാണ് നമ്മൾ കുറച്ച് ഇരുന്ന് അവർ വെൽക്കം ഡ്രിങ്കൊക്കെ കൊടുത്ത് നമുക്ക് അത് കഴിഞ്ഞിട്ട് അവർ ഈ അഡ്മിഷൻ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് അവർ കുറച്ച് കുറച്ചേരം അവിടെ ഇരുന്ന് കാരണം റിലാക്സ് ചെയ്ത് കുറച്ച് നല്ല സുഖമാണ് അവിടെ ഇരിക്കാനൊക്കെ നല്ല പിള്ളേരാണെങ്കിലും കുറച്ച് ടയേർഡായിരുന്നു അപ്പോൾ അവിടെ ഇരുന്ന് കുറച്ചേരം കഴിഞ്ഞപ്പോൾ അവരുടെ സ്റ്റാഫ് വന്ന് നമ്മളെ മുകളിലേക്ക് കൊണ്ടുവന്ന് റൂമെല്ലാം കാണിക്കാൻ കൊണ്ടുവന്നേക്കാം അപ്പോൾ ഇത് സൂപ്പർ ഡീലക്സ് റൂമാണ് അവിടുത്തെ സ്റ്റാഫ് നമ്മൾ റൂം കാണിക്കാൻ കൊണ്ടുപോയാണ് റൂം അപ്പോൾ അവർ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അപ്പോൾ ഒരു ബെഡ്റൂമാണ് ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് പിന്നെ അങ്ങോട്ട് കാണുന്നത് ബാൽക്കണിയുടെ സൈഡിലുള്ള ഒരു വ്യൂ ആണ് അവർ കർട്ടൻ ഓപ്പൺ ചെയ്താൽ ഫുൾ ഗ്ലാസ് ഇട്ടേക്കണം അവരവിടെ നമുക്കവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വ്യൂവും കാണാം അവിടെ നിറയെ കുന്നുകളും നല്ല പച്ചപ്പച്ചയായിട്ട് നമുക്ക് കാണാൻ പറ്റും അത് അതുകഴിഞ്ഞ് ഇപ്പോൾ തുറക്കുന്നത് ബാത്റൂമാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നല്ല ഒരു നല്ല അറ്റ്മോസ്ഫിയറാണ് നല്ലൊരു ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് നല്ല സേഫുമാണ് ഇതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന റൂം അവിടെ അവിടെയൊക്കെയാണ് നമ്മൾ കയറുന്നത് ഇപ്പോൾ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് പിന്നെ ഇപ്പോഴത്തെ ഇവിടെ ഒരു ഓപ്പൺ ബാൽക്കണി ഉണ്ട് അപ്പുറത്തെ റൂം നമ്മൾ കണ്ടത് ജസ്റ്റ് ഒരു വ്യൂ മാത്രമേ ഉള്ളൂ ചില്ലിട്ടേക്കാം നമുക്ക് കയറി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല പക്ഷേ ഇവിടെ ഒരു പുറത്തേക്ക് ഇറങ്ങാൻ ഒരു ചെറിയൊരു ബാൽക്കണി ഉണ്ട് അവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളും നോക്കി കാണാൻ പറ്റും നമ്മളൊരു 5 മിനിറ്റ് റിലാക്സ് ചെയ്തിട്ട് റൂമിലേക്ക് റൂമെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് റിലാക്സ് ചെയ്ത് കാരണം കുട്ടികളെല്ലാം രണ്ടുപേരും ടയേർഡായിരുന്നു അപ്പോൾ അവരൊക്കെ ഒന്ന് കുളിച്ച് ഫ്രഷായ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് താഴെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങൾ താഴേക്ക് പോകണം കാരണം ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിവിടെ റിസോർട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ അതിൻ്റെ കൂടെ ഇൻക്ലൂഡിംഗ് ആണ് നമ്മൾ ലഞ്ചും ഡിന്നറും മാത്രം സെപ്പറേറ്റായിട്ട് പൈസ കൊടുത്താൽ മതി ഇവിടെ താഴെ റെസ്റ്റോറൻ്റ് ഉണ്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ കഴിക്കാം ഇല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്നും കഴിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ താഴെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കാണ് ബുഫേ സിസ്റ്റം ആണ് എന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം കാരണം ഇവിടെ വരുന്നവരെല്ലാവരും തമിഴിയൻസ് ഉണ്ട് നോർത്ത് ഇന്ത്യൻസ് ഉണ്ട് ആൻഡ് മലയാളീസ് ഉണ്ട് അപ്പോൾ അത് കാരണം അവർ അതിൻ്റേതായ എല്ലാ ഫുഡും അവർക്ക് എടുത്തു വെച്ചിട്ടുണ്ട് പൂരിയുണ്ട് ദോശ ഇഡ്ഡലി ഉപ്പുമാവ് പിന്നെ പഴം പുഴുങ്ങിയതുണ്ട് മുട്ട പുഴുങ്ങിയതുണ്ട് ഫ്രഷ് ഫ്രൂട്ട്സ് ഉണ്ട് പൈനാപ്പിൾ ആൻഡ് പിന്നെ വാട്ടർമെലൺ ജ്യൂസ് ഫ്രഷ് ആയിട്ടുണ്ട് പിന്നെ കോഫിയും ടീയും തനിയെ സെപ്പറേറ്റ് ആയിട്ടുണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും എടുത്ത് കഴിക്കാം ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പൂരിയും ബജിയും എടുത്തത് പിന്നെ പിള്ളേർക്കും പൂരിയാണ് ഇഷ്ടപ്പെട്ടത് പിന്നെ ദോശ ഉണ്ടായിരുന്നു ദോശ നല്ലതായിരുന്നു എല്ലാം നല്ലത് തന്നെയാണ് പക്ഷേ ഞങ്ങൾക്ക് അത് മാത്രമേ ഞങ്ങൾ കഴിച്ചുള്ളൂ
പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുറച്ച് പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ കുറച്ച് അവിടെ ഒരു ഫിഷ് പോണ്ടെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം കണ്ട്. പിന്നെ മുകളിലേക്ക് കുറച്ചെല്ലാം പോയി കണ്ട് അവിടെ എങ്ങനെയൊക്കെയാണ്. പിന്നെ അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു. അപ്പം ഇനി ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ പോയി കുളിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ മുകളിലേക്ക് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പറ്റുക. ആരോടും ഭയങ്കര സന്തോഷമാണ് അവന് സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ പോകുന്ന പറഞ്ഞപ്പോൾ. രണ്ടുപേർക്കും ഭയങ്കര കാര്യമാണ് കളിക്കാൻ. അത് കാരണം അവർ രണ്ടുപേരും ഓടിക്കയറി, ഞങ്ങൾ മാത്രം പതുക്കെ പതുക്കെ സ്ലോയിൽ കയറുകയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് കയറാനായിട്ട്. അപ്പം ഞങ്ങൾ പതുക്കെ കയറി എന്നെല്ലാവരും കൂടി ഇപ്പോൾ മുകളിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലെത്തി. ഇതാണ് ഇൻഫിനിറ്റി പൂള്. ഞങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ തന്നെ ബേബി പൂളും ഉണ്ട്. അപ്പോൾ ഐസ് പോലെ ഇരിക്കുന്ന വെള്ളം, ഭയങ്കര തണുപ്പാണ്. അതാണ് മുകളിലാണ്, എന്നാൽ ഇത് കുന്നിൻ്റെ മുകളിലാണ് ഈ പൂള് ഉള്ളത്. ഇവിടെ നിന്ന് നല്ല വ്യൂ ആയിരുന്നു പൂളിൻ്റെ അകത്ത് നിന്ന്. അതുകൊണ്ട് എല്ലാവരും പേടി അങ്ങോട്ട് പോകാനുണ്ട്. അപ്പോൾ എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കും. കുറേ നേരം ഞങ്ങൾ അതിനകത്ത് കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറേ ഫോട്ടോസെല്ലാം എടുത്തായിരുന്നു. അവിടെയുള്ള എല്ലാ ഏരിയകളെല്ലാം കണ്ട് നല്ല നല്ല സീനറിയാണ് അവിടെയെല്ലാം. നല്ല ഫോട്ടോ ഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ്. അത് കാരണം അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വന്ന് അവിടെയൊക്കെ ഒരു ട്രീ ഹൗസ് പോലെയൊക്കെ ചെറുതായിട്ട് കെട്ടിവെച്ചിട്ടുണ്ട്. അവിടെ എല്ലാം ഇരുന്ന് ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. ഊഞ്ഞാലെല്ലാം അങ്ങനെ ഞങ്ങൾ റിസോർട്ടിന് ഉപയോഗിച്ച് കുറേ ഫോട്ടോ എല്ലാം എടുത്തിട്ടുണ്ട്. അതോടുകൂടി ഇന്നത്തെ ദിവസം കംപ്ലീറ്റായി. അങ്ങനെ അടുത്ത ദിവസത്തെ വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.